നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനം ഗലാത്യർ 5:13 വാക്യമാണല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഏതാണ്? ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ പരമയാഗമായി. ഈ യാഗത്തിൽ വിശ്വസിച്ച് അനുതപിക്കുന്ന സകല മാനവജാതിക്കും ലഭിക്കുന്ന പാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ഗലാത്യർ 5:1 ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യരുതെന്ന് ദൈവം നമ്മോട് പറയുന്നു. എന്താണ് ജഡത്തിന് അവസരമൊരുക്കുന്ന പ്രവർത്തികൾ? ഗലാത്യർ 5:19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാർശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. ജഡത്തിന് അവസരമൊരുക്കുന്ന പ്രവർത്തികളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. ഗലാത്യർ 5:24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. ഇങ്ങനെയുള്ളവർ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണം. ഏതാണ് ആ സ്നേഹം? 1 യോഹന്നാൻ 3:1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കണ്ണീ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഏതായിരുന്നു ആ പിതാവിന്റെ സ്നേഹം? 3:16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന നാം എഫേസ്യർ 4:1-2 വാക്യങ്ങളിൽ പറയുന്നത് പോലെ തന്നെ, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അതെ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലൂടെ ലോകമെമ്പാടും പരക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.